ഹലോ ഫസൽ സാറാണ്. ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ ഇവിടെ കാണാണ്. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ സോഷ്യൽ സയൻസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഏരിയ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഏരിയയെ കുറിച്ച് പറഞ്ഞാൽ ഇതില്ലാതെ നമുക്കൊരു എക്സാം ഉണ്ടാവില്ല. ഇനി വരാൻ പോകുന്ന പരീക്ഷക്കായാലും സ്കൂളിലെ എക്സാമുകൾക്കായാലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് അറിയാം, ഇൻ സെർച്ച് ഓഫ് ദ സീക്രട്ട് സീക്രട്സ് ഭൂമിയുടെ ഉള്ളറയിലേക്ക് എന്നൊരു ചാപ്റ്റർ, ഭൂമിയുടെ ഉള്ളിനെ കുറിച്ച് പഠിക്കുന്ന ആ ചാപ്റ്ററിലെ ചെറിയൊരു ഭാഗം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയുള്ള വീഡിയോസ്, പിന്നെ അടിപൊളി കണ്ടന്റ്സ്, ലൈവ് ക്ലാസ്സസ്, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ട എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്റെ മക്കൾ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണെ അമർത്തിയിട്ട് കേട്ടോ. ഓക്കെ, ഇനി ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും എന്റെ മക്കൾ മറക്കൂലെന്ന് എനിക്കറിയാം. എനിക്ക് നിങ്ങൾ നന്നായിട്ട് അറിയണോണ്ടേ. അപ്പൊ സോ നമുക്ക് തുടങ്ങാം, കുറച്ച് കാര്യങ്ങൾ കുറച്ച് സമയം കേട്ടോ. അപ്പൊ ഭൂമിയുടെ ഉള്ളിലെ ലെയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. എർത്തിന്റെ ഉള്ളിൽ ആദ്യത്തെ ലെയർ എന്നുള്ളത് ഏതാണെന്നറിയോ? അത് നമ്മൾ പറയുന്ന പേരാണ് ഭൂവൽക്കം ക്രസ്റ്റ് എന്ന് പറയും, ക്രസ്റ്റ്. രണ്ടാമത്തെ ലെയറിന്റെ പേര്, അതിന്റെ അടിയിലെ ലെയറിന്റെ പേര് മാൻഡിൽ എന്നാ പറയാ, മാൻഡിൽ. മലയാളത്തിലും മാൻഡിൽ, ഇംഗ്ലീഷിലും മാൻഡിൽ. പിന്നെ ഉള്ളില് കാമ്പുണ്ട്, കാമ്പ്, അകക്കാമ്പ്, ഇന്നർ കോറ്, പുറക്കാമ്പ്, ഔട്ടർ കോറ്. അപ്പൊ ഇതാണ് അതിന്റെ ഓർഡർ. അപ്പൊ ഓർഡർ ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചുള്ളൂ. ഭൂമിയുടെ പുറത്ത് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ക്രസ്റ്റിലാണ്, ഭൂവൽക്കത്തിലാണ്. അതിനകത്ത് മാൻഡിൽ ഉണ്ട്, അതിനകത്ത് ഔട്ടർ കോർ ഉണ്ട്, പുറക്കാമ്പുണ്ട്, അതിന്റെ ഏറ്റവും ഉള്ളിലായിട്ട് ഇന്നർ കോർ ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഭൂവൽക്കത്തിന്റെ പ്രത്യേകത പറയാൻ പോവാ, ക്രസ്റ്റിന്റെ. ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോട്, എർത്തിന്റെ ഒരു തിൻ ഔട്ടർ ഷെല്ലാണ്. തിന്നെന്ന് വെച്ചാൽ നേരത്തെ, കനം കുറഞ്ഞ്, കട്ടി കുറഞ്ഞ ഒരു പുറം തോടാണ്, ഔട്ടർ ഷെല്ലാണ് ക്രസ്റ്റ് എന്നുള്ളത്. അതിന്റെ തിക്നെസ് ആവറേജ് എടുത്താൽ, ശരാശരി എടുത്താൽ എത്ര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ? 40 കിലോമീറ്റർ ആണ് അതിന്റെ കനം എന്നുള്ളത്. അതിന്റെ കനം എന്ന് വെച്ചാൽ തിക്നെസ്. ഓക്കെ, അതുകൂടെ ഒന്ന് ആലോചിക്കാം. ഇനി രണ്ട് തരം ക്രസ്റ്റ് ഉണ്ട്, രണ്ട് തരം ഭൂവൽക്കുണ്ട്. അത് ഏതൊക്കെയാന്ന് ചോദിച്ചാല്, ഒന്നാമത്തത് കോണ്ടിനെന്റൽ ക്രസ്റ്റ്, വൻകര കരഭാഗം, ലാൻഡ്. അടുത്തത് ഓഷ്യാനിക് ക്രസ്റ്റ്, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും, ഇത് രണ്ടുമാണ്. അപ്പൊ ഇതിന് രണ്ടിന് വേറൊരു പേര് നിങ്ങളുടെ ബുക്കിൽ പറയുന്നുണ്ട്, സിയാലും സിമയും. സിയാല്, അതുപോലെ സിമ. സിമ എന്നുള്ളത് മ ആലോചിച്ച സമുദ്രമാണ്, ഇത് ഓഷ്യാനിക് ആണ്, ഓഷ്യാനിക് ഭൂവൽക്കത്തിലുള്ളതാണ്. സിയാല് ലാൻഡ് ആലോചിച്ചാൽ മതി, കര വൻകര ഭൂവൽക്കമാണ്, കോണ്ടിനെന്റൽ ആണ് കേട്ടോ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല, നിങ്ങൾ അറിയുന്ന കാര്യങ്ങളാണല്ലോ. ഓക്കെ, യെസ്. എന്തുകൊണ്ടാ സിയാല് സിമ അത് പറ്റുന്നവരൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. പിന്നെ അടുത്തത് മാൻഡിലാണ്, നമ്മൾ പറഞ്ഞ ക്രസ്റ്റിന്റെ തൊട്ട് താഴെയായിട്ട്, ഭൂവൽക്കത്തിന് തൊട്ടു താഴെയായിട്ട് കാണപ്പെടുന്നതാണ് എന്തെന്നുള്ളത്, മാൻഡിൽ എന്നുള്ളത്. അതുപോലെ ഏകദേശം 40 കിലോമീറ്റർ, 40 കിലോമീറ്റർ ആണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഭൂവൽക്കത്തിന്റെ ക്രസ്റ്റിന്റെ ആ ഒരു ഡെപ്ത് പറഞ്ഞത്. അവിടെ നിന്ന് തുടങ്ങി 2900 കിലോമീറ്റർ അടിയിലേക്ക് വരെ എന്തുണ്ട് ഈ പറഞ്ഞ ക്രസ്റ്റ് ഉണ്ട്, സോറി മാൻഡിൽ ഉണ്ട്. മാൻഡിലിന് അത്രയും ഡെപ്ത് ഉണ്ടെന്ന് അർത്ഥം, ഒരുപാട് ഡെപ്ത് ഉണ്ട്. 40 കിലോമീറ്റർ, 2900 എന്ന് പറഞ്ഞാൽ ഒരുപാട്, ഭൂമിയുടെ പകുതിയോളം എത്തി, ഏകദേശം 40% എത്തി, അത്രയും താഴ്ചയുണ്ട് മാൻഡിലിന് കേട്ടോ. ദെൻ രണ്ട് മാൻഡിലുണ്ട്, രണ്ട് ഭാഗങ്ങളുണ്ട്, ഉപരി മാൻഡിലും അതോ മാൻഡിലും, അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും. മുകളിലെ മാൻഡിലിനെ അപ്പർ മാൻഡിൽ എന്നും താഴത്തെ മാൻഡിലിനെ ലോവർ മാൻഡിൽ എന്നും പറയുന്നു, സിമ്പിൾ പരിപാടി, അത് ആർക്കും അറിയാത്തത് സാറേ. ഓക്കെ, അതും കിട്ടിയല്ലോ. ദെൻ അടുത്തത് കാമ്പിനെ കുറിച്ചിട്ടാണ്, കോറിനെ കുറിച്ചിട്ടാണ്. മാൻഡിൽ മുതൽ അതിനുള്ളിലേക്ക് 6371 കിലോമീറ്റർ വരെയുള്ള ദൂരം, 2900 to 6371 കിലോമീറ്റർ വരെയുള്ള ഭാഗത്തെ നമ്മൾ കാമ്പ് അഥവാ കോർ എന്ന് പറയുന്നു. രണ്ട് ടൈപ്പ് കോറുണ്ട്, പുറക്കാമ്പ്, അകക്കാമ്പ് അഥവാ ഔട്ടർ കോറും ഇന്നർ കോറും. ഇതിൽ ഏതിനെയാണ് നിഫ എന്ന് പറയുന്നത്, നിഫ, നിക്കലും FE കൂടെ ചേർന്ന് നിഫ എന്ന് പറയുന്നത് ഏതാണ്? എന്റെ മക്കള് പറ്റുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, നിഫ എന്നാട്ടാ പറയാം, നിഫ. ഇത് ഏതാണെന്ന്, ഈ പറഞ്ഞ ഔട്ടർ കോർ ആണോ ഇന്നർ കോർ ആണോ നിഫ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മാൻഡിലാണോ അല്ലെങ്കിൽ ക്രസ്റ്റ് ആണോ നിഫ എന്നറിയപ്പെടുന്നതും കൂടെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ, സിമ്പിൾ പരിപാടിയല്ലേ, ഇതിന്ന് കിട്ടും 3-4 മാർക്കൊക്കെ കേട്ടോ. സോ സാറ് പോകുന്നു, ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നുണ്ട്, ലൈവിലൊക്കെ വരുന്നുണ്ട്, നമുക്ക് ഇനിയും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു, ബൈ, സീ യു.